ഹലോ ടീനെ, ആ നീ മറ്റന്നാൾ വരുന്നേ ക്ലബ്ബിലെ പരിപാടിക്ക്? ഞാനുണ്ട്, ഞാനിവിടെ പുതിയ വേലക്കാരനെ നിർത്തിയടി. ചേട്ടൻ ആദ്യം സമ്മതിച്ചൊന്നുമില്ല, പിന്നെ ഞാനൊരു നമ്പർ ഇറക്കി, എനിക്ക് നടുവേദനയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേ പുള്ളിക്കാരൻ ഫ്ലാറ്റായി. ആ ഇന്ന് വരാന്നാ പറഞ്ഞത്. ആ നീ നമ്പർ ഇറക്കടി, അപ്പൊ നമുക്ക് ഫ്രീ ആയില്ലേ. ആ എങ്കിൽ ശരിയടി, നമുക്കേ മറ്റന്നാള് കാണാം. ഓക്കെ ഓക്കെ, ആ ശരിയടാ. സമയം 9 ആയില്ല, ആ വേലക്കാരനെ കാണാനില്ലല്ല. അതെങ്ങനെ, ഇവിടമാർക്ക് ഇപ്പൊ എന്താ ഡിമാൻഡ്? ചേട്ടാ ഇന്നല്ലേ ആ മല്ലിക വരാന്ന് പറഞ്ഞത്. മല്ലിക? ഏത് മല്ലിക? ഓ ചേട്ടാ ജോലിക്ക് വരാന്ന് പറഞ്ഞില്ലേ മല്ലിക, അവളുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഓ ആ മല്ലിക, അവള് വരും, അവര് രണ്ട് പിള്ളേരെ കൊള്ളേലേ, സമാധാനപ്പെടുക വന്നോളൂ. ചേട്ടൻ എന്നാ പറയണത്, അവള് പറഞ്ഞ പൈസ ഒക്കെ നമ്മള് സമ്മതിച്ചതല്ലേ, അപ്പൊ കറക്റ്റ് സമയത്ത് തന്നെ ജോലിക്ക് കയറണം. ചേട്ടനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവന്മാരോട് അധികം സെന്റിമെന്റ്സും കാണിക്കണ്ട, തലയെ ശരി നിർത്തുകയും വേണ്ട, പിന്നെ തലയെന്നിറങ്ങൂല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. സമയവും പോയി, ആദ്യത്തെ ദിവസം തന്നെ വൈകിയല്ല. ചേച്ചിയേ ചേച്ചിയേ. ആ നീ വന്നാ, നിന്നെ നോക്കിയിരിക്കണേരുന്നു ഞാൻ. ഇപ്പൊ സമയം എത്രേ, ഇപ്പോഴാണോ ജോലിക്ക് വന്നത്? കുഞ്ഞിന് വയ്യായിരുന്നു ചേച്ചി, കൊച്ചിനെയും കൊണ്ട് ആശുപത്രി പോയി, കൊച്ചിനെ വീട്ടിൽ കൂടെ നാക്കിയിട്ടാണ് ഞാൻ വന്നത്, അതാണ് വൈകിയത്. ഓ മതി, നിന്റെ പുരാണം പറിച്ചില്ലേ, നാളെ മുതൽ 8 മണിക്ക് ഇവിടെ എത്തിയിരിക്കണം, ഇല്ലെന്ന് വെച്ചാ പറഞ്ഞോ, ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി, കൊച്ചിന് വയ്യാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് സമയത്ത് വന്നാനെ, നാളെ മുതൽ ഞാൻ രാവിലെ തന്നെ എത്തിക്കൊള്ളാം. ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം, വാ അടുക്കളയിലോട്ട് വാ, പണി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ആ മല്ലികേ, ഇന്നെന്താണ് നേരത്തെ? ആ സാറേ ഇന്ന് ഇതിന് നേരത്തെ ഒന്ന്. ആ നീ വന്നാ, പോയി ചായ ഉണ്ടാക്ക്, ചേട്ടന് നേരത്തെ പോണം. ആ ചേട്ടാ എനിക്ക് കുറച്ച് പൈസ വേണം, ഫ്രണ്ട്സ് ആയിട്ടൊന്ന് പുറത്തു പോവാനാ. പുറത്തു പോവാനാ? എന്റെ അച്ഛനി എന്തെന്നാ നീ പറയണത്? നിനക്കല്ലേ നടുവിന് പാടില്ലാന്ന് പറഞ്ഞത്, ജോലി ചെയ്യാൻ പറ്റൂല, റെസ്റ്റ് വേണം എന്നെല്ലാം പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ജോലിക്കാരനെ ഇവിടെ വെപ്പിച്ചത്, എന്നിട്ട് നീ ഫ്രണ്ട്സ് ആയിട്ട് എവിടെ കറങ്ങാൻ പോണു? ഏ എനിക്ക് നടുവേദന ഉണ്ട്, പിന്നെ അധികം നടക്കൊന്നും വേണ്ടല്ല, തീനയുടെ വണ്ടി വരും, അവൾ എന്നെ കൊണ്ടുപോവുകയും ചെയ്യും, തിരിച്ചു കൊണ്ടുവന്നാക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പോകോ? എനിക്ക് ഇപ്പോഴും നല്ല നടുവേദന ഉണ്ട് കേട്ടാ, പിന്നെ ഞാൻ ചേട്ടനോട് പറയാത്തതാ, ചേട്ടനെ സങ്കടപ്പെടുത്തണ്ടല്ല. മതി പറഞ്ഞത്, മനസ്സിലായ കാര്യങ്ങള്. അല്ല നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്? ഓ അധികമൊന്നും വേണ്ട ഏട്ടാ, 1000. എന്റെ അച്ഛനി ഇതെന്താണ് പറയണത്, 5000 രൂപേ? എന്റെ മോളെ, എന്റെ ഒരാളുടെ ചെലവിലാണ് ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നടക്കണെന്ന് നിനക്കറിയാലോ. നിനക്കിപ്പോ പാടില്ല എന്ന് പറഞ്ഞോണ്ട് ഒരു വേലക്കാരത്തിന് ഞാൻ വെച്ചെന്നു, അത് കൂടാണ്ട് നിനക്ക് 5000 രൂപ കൂടി വേണോ? അച്ഛു നിന്റെ ആർഭാടം കുറച്ച് കൂടണല്ലോട്ടാ. ഓ തുടങ്ങിയ ചേട്ടന്റെ കണക്ക് പറച്ചിലുകള്, പിന്നെ ഞാൻ ആരോട് ചോദിക്കണ, എനിക്ക് കുറെ ആവശ്യങ്ങളൊക്കെ ഇല്ലേ? എന്റെ അച്ഛു ഞാൻ കണക്ക് പറഞ്ഞല്ല, എന്റെ അത്ര പൈസ ഉണ്ടാവൂല, ഞാൻ നോക്കട്ടെ ഉള്ളത് ഞാൻ തന്നേക്ക പോരെ. ആ മതി ഏട്ടാ, അല്ലെങ്കിൽ ചേട്ടൻ എന്നെ സങ്കടപ്പെടുത്തലെന്ന് എനിക്കറിയാം. അല്ല മല്ലികേ, കൊച്ചിന്റെ അസുഖം എങ്ങനെയുണ്ട്, കുറഞ്ഞ? ഇല്ല കുറവില്ല, വീട്ടിൽ ചെന്നിട്ട് വേണം ഒന്നും കൂടി ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. ആണാ മല്ലിക, സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാവും. ആ ശരിയായാ മതിയായിരുന്നു. ഓ നിങ്ങൾ എന്തിനാ അവിടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നടക്കുന്നത്? ഓ നിങ്ങളുടെ ഒരു കാര്യം. എന്റെ അച്ഛു ഞാൻ ആ കൊച്ചിന്റെ വിശേഷം ധരിക്കുന്ന പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് കുഴപ്പം? നിങ്ങളുടെ കാര്യം നോക്കിയേ, ഒരു വക സ്വഭാവം. ഇവന്മാരോടൊക്കെ വിശേഷം തിരക്കാത്തന്നെ കുറവുള്ളൂ. നിന്റെ അടിച്ചവര് കഴിഞ്ഞില്ലേ, ഇപ്പൊ അതേ പതിയെ ചെയ്ത് എങ്ങനെ തീരാനാണ്? ഒരു ലോഡുണ്ടലക്കാൻ ഇത് കഴിഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാനായിട്ട്? ഇതും കൂടി കഴിഞ്ഞാൽ ഞാൻ അലക്ക വെച്ചി. ആ പെട്ടെന്നാവട്ടെ, ഇങ്ങനെ ആടിപ്പാടി നിന്നാലേ പറ്റുമൊന്നുമില്ല ഇവിടെ. ചേച്ചി പിന്നില്ലേ, എന്താണ് നിന്ന് പിറുപിറുക്കണത്? ഓ ഇന്ന് നേരത്തെ പോണായിരിക്കും അല്ലേ, ദേ അതൊന്നും ഇവിടെ പറ്റില്ലട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതല്ലേച്ചി, എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്,
എന്റെ ശമ്പളത്തിന് കുറച്ച് അഡ്വാൻസ് ആയിട്ട് എനിക്ക് കുറച്ച് പൈസ തരുമോ? ഓ, നീ ആള് കൊള്ളാലടി മോളെ, വന്ന് കേറിയില്ല അപ്പോഴേക്കുള്ള അഡ്വാൻസ് ചോദിക്കണം. ദേ ഇതൊന്നും എന്റെ അടുത്ത് നടക്കില്ല കേട്ടാ. മാസം അവസാനം ആകുമ്പോ ശമ്പളം തരും, അതിനു മുമ്പ് നീ ചോദിക്കാൻ നിക്കണ്ട കേട്ടല്ല. വന്ന് കേറിയില്ല അവൾക്ക് ഇപ്പോഴും അഡ്വാൻസ് വേണോന്ന്, അവളുടെ മനസ്സിരിപ്പ് വേണ്ടില്ലേ? എന്താണ് മല്ലിയെ, മല്ലിയെ വന്നിട്ട് കുറച്ച് ദിവസം ഇല്ലായിട്ടുള്ളൂ, അപ്പോഴത്തെ അഡ്വാൻസ് വേണമെന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അല്ല, പൈസ ഒക്കെ എന്നാലും അത്യാവശ്യം. അത് പിന്നെ ചേട്ടാ, എനിക്ക് എന്റെ കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോവാനായിരുന്നു. കൊച്ചിന് തീരെ വയ്യ, പനി വന്നിട്ട് മാറണില്ല. ഒരു നല്ലൊരു ആശുപത്രി കൊണ്ടേ കാണിക്കാൻ ഡോക്ടർ പറഞ്ഞു. എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് ചോദിക്കാൻ വേറെ ആരും ഇല്ല. എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു വന്നിട്ടാ പൈസ. ഇപ്പൊ അതിന്റെ അടുത്ത് തൽക്കാലത്തേക്ക് ഇതേ ഉള്ളൂ, ഞാൻ നോക്കട്ടെ. ബാക്കി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ഞാൻ വരാം. ഇത് പിടിച്ചോ, അന്നത്തെ കൊച്ചിനെ കൊണ്ട് മരുന്ന് വാ നോക്ക്. ഇനി നീ വേറെ ജോലിയൊന്നും ചെയ്യണ്ട. ആഹാ, ഈ പൈസ എന്തായിട്ടാണ് എന്നോട് കണക്ക് പറഞ്ഞത്? എനിക്കും കൊറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ മറുപടി കൊടുക്കാനൊന്നും ഇവിടെ പൈസ ഇല്ല. ബേച്ചു തമാശ ഇല്ലടാ, നീ നിനക്ക് നാളെ പൈസ വേണ്ടത്. നീ പൈസ മല്ലിയെ കൊടുത്തെ, അവളെ കുഞ്ഞിനെ കൂടെ ആശുപത്രി പോന്നോട്ടെ. ഇല്ല, ഈ പൈസ എനിക്ക് വേണം, അവൾക്ക് മാസം അവസാനം കൊടുത്താൽ മതി. ചേട്ടനെ ഓഫീസിൽ പോകാൻ നോക്ക്, വേണ്ടാത്ത ശീലങ്ങൾ കൊണ്ട് വന്നേക്കും. മല്ലിയെ ഇനി എന്ത് ചെയ്യും? എന്റെ വേറെ പൈസ ഒന്നുമില്ല. അത് സാരമില്ല, ഞാൻ വേറെ ഏതെങ്കിലും മാർഗം നോക്കിക്കോളാം. ചേച്ചിക്ക് പൈസ ഒക്കെ അത്യാവശ്യം വന്നോണ്ടല്ലേ. അതില്ല, ഹലോ അരുണേ, പറയടാ. പിന്നെ എന്താട്ടാ? എന്താണ്? ആ ആടാ, ഞാൻ ഇപ്പൊ തന്നെ വരാ. ആ ശരി ശരി ശരി. എന്താ എന്താ കാര്യം? എന്താ എന്താണെന്ന്? നിന്റെ ഒറ്റൊരുത്തി കാരണമാണ് ആ മല്ലിയോട് കൊച്ചിന് ആശുപത്രി കൂടിയത്. അവളുടെ അടുത്ത് പൈസ ഇല്ലാത്തോണ്ടേ അവൾ ആശുപത്രിയിലും കൊണ്ടുപോയില്ല. അവസാനം ആ കൊച്ചിന് അസുഖം കൂടി ആൾക്കാരെ കൂടി ആശുപത്രി ചെന്നപ്പോ എന്താണ്, കൊച്ചിനെ രക്ഷിക്കാനും പറ്റിയില്ല. മല്ലിയുടെ വീടിനടുത്തുള്ള അരുണാണ് ഇപ്പൊ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. എന്നാലും എന്റെ അച്ചു, നീ ആ പൈസ കൊടുത്തിരുന്നെങ്കിൽ അവൾ ആ കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോരുന്നില്ലേ? ആ കൊച്ചിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുവായിരുന്ന. ഇത് ദുഷ്ട മനസ്സാടി നിന്റേക്കാ. നീ ചെയ്തത് ശരിയാണോ? അതെ അച്ചു, നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. ആ കുഞ്ഞിന്റെയും മല്ലികയുടെയും ശാപം അതൊരിക്കലും നിന്നെ വിട്ടു പോകൂല. നീ അനുഭവിക്കും മനസമാധാനം തന്നെ. നീ ഇനി അറിയൂല, നോക്കിക്കോ. ദൈവമേ, ഞാൻ കണ്ട സ്വപ്നം വരുന്ന. ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? ഈശ്വര, മല്ലിയെ കാണില്ലല്ലോ. ദൈവമേ, ഞാൻ കണ്ട സ്വപ്നം നടക്കല്ലേ ഈശ്വര? ആ കൊച്ചിനൊന്നും വരുത്തല്ലേ? ആ അത് വന്നിട്ടല്ലോ. മല്ലി, കൊച്ചിനെങ്ങനെയുണ്ട്? കുറവില്ലേ ചേച്ചി? പിന്നെന്തിനാ നീ ചോദിക്കുന്നത്? നിനക്ക് ആ കൊച്ചിനും കൂടെ ആശുപത്രി പോയിരുന്നില്ലേ? എങ്ങനെ പോകാനാണ് ചേച്ചി? കൊച്ചിനെ കൂടെ ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ എന്റെ കയ്യിലില്ല. മല്ലി, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. മല്ലി, നീ ഇന്ന് ഇവിടുത്തെ ജോലിക്ക് നിക്കണ്ട. നീ വീട്ടിലോട്ട് പോയിക്കോ, ഇവിടുത്തെ ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഇത് വെച്ചോ. കൊച്ചിന് നല്ലൊരു ഡോക്ടറെ കാണിക്കേ. കൊച്ചിന്റെ അസുഖം മാറിയിട്ട് നീ വന്നാ മതി. പൈസക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ നീ ഇങ്ങോട്ട് വന്നാ മതി, ഞങ്ങള് തന്നോളാം. കുഞ്ഞിന്റെ അസുഖം പെട്ടെന്ന് മാറട്ടെ. ഒരുപാട് നന്ദി ഉണ്ട് ചേച്ചി. കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നടക്കുന്നു. ചേച്ചി, പൈസ തന്നതിന് ഒരുപാട് നന്ദി ഉണ്ട്. ചേച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ. നീ എന്നോട് നന്ദി പറയണ്ട മല്ലികെ. നിന്റെ വിഷമവും സങ്കടം എനിക്ക് മനസ്സിലാവും, കാരണം ഞാനൊരു പെണ്ണല്ലേ. അതുമാത്രല്ല, ഇന്നലെ ഞാൻ നിന്നോട് പെരുമാറിയത് വളരെ മോശമായിട്ടാണ്. നീ എന്നോട് ക്ഷമിക്കും മല്ലികെ. എന്നാ ശരി, നീ സമയം കളയണ്ട, കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോവാൻ നോക്ക്.
ഈ വീഡിയോയിൽ അച്ചു ചെയ്തതുപോലെ പണത്തിന്റെ അഹങ്കാരം ഒരിക്കലും ഇതുപോലുള്ള പാപങ്ങളോട് നമ്മൾ കാണിക്കരുത് കേട്ടോ. പകരം ഇങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തുകയല്ലേ ചെയ്യേണ്ടത്. വേറൊന്നും കൊണ്ടല്ല, നാളെ നമ്മുടെ അവസ്ഥ അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ.